മലയാളി ബാസ്കറ്റ്ബോൾ താരം ലിത്താരയുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കിയതിൽ ദുരൂഹതയെന്ന അമ്മാവൻ രാജീവൻ. കോച്ച് രവിസിംഗിനെതിരെ പീഡനം ആരോപിച്ച് രാജീവ് നഗർ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും അറസ്റ്റ് വൈകുന്നത് ഉന്നത സ്വാധീനം മൂലമെന്നും അദ്ദേഹം പറഞ്ഞു. സാക്ഷ്യമൊഴികളൊന്നും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും അമ്മാവൻ 24നോട് പറഞ്ഞു. ബാസ്കറ്റിലേക്ക് കൃത്യതയോടെ തുരുതുരാ ഷോട്ട് തീർക്കുന്ന ഈ മിടുക്കി ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഏപ്രിൽ 25നുണ്ടായ ദുരനുഭവം അവളുടെ ജീവൻ എടുക്കുന്നതുവരെ. ലിതാര ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും മൊഴി നൽകിയിട്ടും കുറ്റാരോപിതനായ കോച്ച് രവിസിംഗിനെ തൊടുന്നില്ല പോലീസ്. കോച്ചുമായിട്ടുള്ള പ്രശ്നത്തിൽ അവരൊക്കെ സാക്ഷികളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കോച്ചിൻ്റെ സ്വഭാവം നല്ല അഭിപ്രായത്തിലാണ് അവരെല്ലാവരും ഉള്ളത്. അതേ രീതിയിൽ അവരൊക്കെ മൊയ് അവിടുത്തെ എസ് പി സാർ എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ്റെ അകത്ത് വന്നിട്ട്. കോച്ചിന്റെ സ്വാധീനം അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് അമ്മാവൻ. ശാരീരിക മാനസിക പീഡനമാണ് മരണ കാരണമെന്ന് പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടും അന്വേഷണം ആ ദിശയിലേക്കല്ല പോകുന്നത്. പാട്നയിലെത്തിയ ബന്ധുക്കളെ അതിവേഗം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹവുമായി നാട്ടിലേക്ക് പെട്ടെന്ന് പറഞ്ഞുവിടാനായിരുന്നു പോലീസിന്റെയും റെയിൽവേ അധികൃതരുടെയും ശ്രമം. അങ്ങനെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എല്ലാം നേരത്തെ നടത്താൻ സാധ്യതയില്ലല്ലോ. നമ്മുടെ അന്വേഷണത്തെ ഇയാൾ സ്വാധീനിച്ചിട്ടുണ്ടാവും ഏതായാലും. അങ്ങനെ സാധ്യത അല്ലെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ഉണ്ടാവുമല്ലോ. പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിട്ടും കോച്ച് രവിസിംഗ് പുറത്തു വിലസുകയാണ്. മലയാളി കായിക താരമായതുകൊണ്ട് ആരും അന്വേഷിച്ചു വരില്ലെന്ന ഉത്തമ ബോധ്യമാണോ ബീഹാർ പോലീസിന്റെ മെല്ലെ പോക്കിന് പിന്നിൽ? ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സുജയ പാർവതി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.